രണ്ടാം വർഷ സമൂഹശാസ്ത്രത്തിലെ ഒന്നാം അധ്യായത്തിലെ ചില ആശയങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ചിത്രത്തിൽ കാണുന്ന രണ്ട് കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് സുപരിചിതമാണ്. ഡോറ ബുജി അല്ലേ? ഡോറയ്ക്കും ബുജിക്കും സ്ഥാനം മനസ്സിലാക്കാൻ സഹായിച്ചിരുന്നത് അവരുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഭൗതിക ഭൂപടമാണ്, ഫിസിക്കൽ മാപ്പ്. ഫിസിക്കൽ മാപ്പ് നമുക്കൊരു പ്രദേശത്തെ സ്ഥാനം കൃത്യമായി നിർണയിച്ചു നൽകുന്നു. ഈ അധ്യായത്തിൽ നമ്മൾ മറ്റൊരു മാപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിനെ സാമൂഹിക ചിത്രണം അല്ലെങ്കിൽ സോഷ്യൽ മാപ്പ് എന്ന് പറയുന്നു. ഇവിടെ ഈ കുട്ടിയുടെ പ്രത്യേക സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രാഫ് സൂചിപ്പിക്കുന്നത് അദ്ദേഹം കൗമാര പ്രായത്തിൽ പെടുന്ന ആളാണെന്നാണ്. മാത്രവുമല്ല, അദ്ദേഹം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്നു. കൂടാതെ അദ്ദേഹത്തിന് പ്രത്യേക മതം ഉണ്ട്, ജാതിയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്വത്വങ്ങൾ അദ്ദേഹത്തിന് സമൂഹത്തിൽ ഒരു സ്ഥാനം നൽകുന്നുണ്ട്. അത്തരം സ്ഥാനമാണ് സാമൂഹിക ചിത്രണത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. ഇതുപോലുള്ള ഓരോ സ്വത്വവും നിങ്ങളുടെ സാമൂഹിക ബന്ധജാലികയിലെ സ്ഥാനം നിർണയിക്കുന്നു. സാമൂഹിക ചിത്രണം സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് പറയുന്നു. സാമൂഹിക ചിത്രണവും ഭൗതിക ഭൂപടവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. സാമൂഹിക ചിത്രണത്തിൽ ഒരാളുടെ സ്ഥാനത്തോടൊപ്പം മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ എവിടെയാണെന്നും സൂചിപ്പിക്കുന്നു. എന്നാൽ ഭൗതിക ഭൂപടം ഒരാളുടെ സ്ഥാനം എവിടെയാണെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സ്ഥാനം നിർണയിക്കുക എന്നതിലുപരി സമൂഹശാസ്ത്രത്തിന് മറ്റു ചില ഉത്തരവാദിത്വങ്ങൾ കൂടിയുണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ തമ്മിലുള്ള ബന്ധം സി റൈറ്റ് മിൽസ് എന്ന അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞൻ വിശദീകരിച്ചത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചുവല്ലോ. മുതിർന്ന തലമുറയും പുതുതലമുറയും തമ്മിലുള്ള ഉരസൽ അല്ലെങ്കിൽ തലമുറ വിടവ് സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. തൊഴിലില്ലായ്മയും മാറുന്ന തൊഴിൽ ഘടനയും താഴ്ന്ന ജാതിയിൽ ജനിക്കപ്പെട്ട വിഭാഗങ്ങളെ അധമരായി കണക്കാക്കപ്പെടുന്നതും വ്യത്യസ്ത സാമൂഹിക സംഘങ്ങൾ എന്ന നിലയിൽ സ്ത്രീയും പുരുഷനും ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനത്തിൽ വ്യത്യസ്ത രീതിയിൽ ഇരകളാകുന്നതും ഇതിന് മറ്റ് ഉദാഹരണങ്ങളാണ്. സാമൂഹിക വൽക്കരണ പ്രക്രിയയിലൂടെ ബാല്യത്തിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ചിത്രണം ലഭിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാക്കാൻ ഇത്തരം സാമൂഹിക വൽക്കരണ പ്രക്രിയകൾ നമ്മെ സഹായിക്കുന്നു. ഇതാണ് സാമൂഹിക ബോധജ്ഞാനം എന്നറിയപ്പെടുന്നത്. ഇത്തരം സാമൂഹിക ബോധജ്ഞാനം പലപ്പോഴും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയും ചിലപ്പോൾ വഴിതെറ്റിപ്പിക്കുന്നതും ആകാം. ഇത്തരം സാമാന്യ ചിത്രണം ഉപേക്ഷിക്കുമ്പോൾ ഇതിനു പകരം വയ്ക്കാൻ സമൂഹശാസ്ത്ര പരിപ്രേക്ഷ്യം നമുക്ക് സാധ്യമാക്കി തരുന്നത് സമൂഹശാസ്ത്രമാണ്. ഇത്തരം സോഷ്യൽ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ സമൂഹത്തെ നോക്കിക്കാണാൻ പഠിക്കുന്നത് സമൂഹശാസ്ത്രത്തിൻ്റെ സഹായത്തിലാണ്. അടുത്ത വീഡിയോയിൽ മറ്റാശയങ്ങളുമായി കണ്ടുമുട്ടാം. നന്ദി.